Hi Jayadevita. Welcome to Comedy Masters. Thank you. Talavur. Talavur actually? Anapura. പുതിയ സ്റ്റുഡിയോ കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ജംഗ്ഷൻ കലവൂർ. ഓക്കെ, നമസ്കാരം. ജയദേവൻ ഞങ്ങളുടെ പഴയ സുഹൃത്താണ്. മിമിക്രി റെഗുലറായിട്ട് കണ്ടിട്ടുള്ള എല്ലാവർക്കും, ഒരുപാട് സ്റ്റേജ് ഷോസും എല്ലാ മിമിക്രി കലാകാരന്മാർക്കും എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള കഴിവുള്ള ഗംഭീര കലാകാരനാണ്. അപ്പോ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നത്? അനുകരണം തന്നെയാണ്. മിമിക്രി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തലതൊട്ടപ്പന്മാരായിട്ടുള്ള സിദ്ദീഖിലൽ, അവരെ രണ്ടുപേരുടെയും ശബ്ദം അനുകരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, റെഡി. നമസ്കാരം. കൊച്ചിൻ കലാഭവന്റെ മിമിക്രി വേദിയിൽ നിന്നും ഞാനും ലാലും ചേർന്ന് മിമിക്രി എന്ന് പറയുന്ന കലാരൂപം തുടങ്ങുമ്പോൾ ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല ഇത്രയേറെ മികച്ചൊരു കലാരൂപമായിട്ട് ഈ മിമിക്രി മാറുമെന്ന്. എല്ലാവരും മികച്ച കലാകാരന്മാരാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കൂടുതൽ സംസാരിക്കുവാൻ ലാലിനെ ക്ഷണിക്കുന്നു. ശ്രീലാൽ, ഞങ്ങൾ എത്ര വില നടനായാലും നിർമ്മാതാവിലെയും സംവിധാനമായാലും ഞങ്ങളുടെ ചങ്കെന്ന് പറഞ്ഞ മിമിക്രിയാ, അത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടില്ലല്ലോ ഞാൻ ചെയ്യാം. ഫൈവ് സാലറി കുട്ടിക്കെന്ന് പറഞ്ഞു, പക്ഷെ എൻ്റെ പെങ്ങളെ മാത്രം തരില്ല അത് പറഞ്ഞു. അവളെനിക്കല്ല ഭാരമായിട്ടൊന്നുമില്ല. അറു സാറെ കുത്തേക്കേട്ട പഞ്ചാബ് കളി പുണ്യം ചെയ്തോരാ, പുണ്യം ചെയ്തോരാ. പിന്നെ നമ്മുടെ ദാസേട്ടന്റെ ശബ്ദമാണ്, പാടാൻ അറിയില്ല എന്നാൽ പോലും ദാസേട്ടന്റെ വേദിയിൽ സംസാരിക്കുന്ന ഒരു ശൈലി, ലൈവ് വോയിസ് ആണ്. എല്ലാ മനുജരോടും ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, നമ്മൾ ആരും ജാതിയുടെയോ മതത്തിന്റെയോ പേരില് കലഹിക്കരുത്. നമ്മളെല്ലാവരും ഒരമ്മ പെറ്റ മക്കളാണെന്നുള്ള കാര്യം പലപ്പോഴും മറന്നു പോകുന്നു. ആസന്നമായിട്ടുള്ള ഈ ഭൂമിയിൽ എല്ലാ മനുജരോടും എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം. അതുപോലെ നമ്മൾ അൽഫോൺസ് കണ്ടെന്താണ്, അദ്ദേഹത്തെ ആദ്യമായിട്ട് ഫിഗറോട് കൂടി അവതരിപ്പിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം സാധാരണ അദ്ദേഹത്തിന്റെ ശൈലി ഒരു ഹ്യൂമർ വൈസിലാണ് ചെയ്യുന്നത്. ഞാൻ കോട്ടയം ജില്ലാ കളക്ടർ ആയിരിക്കുന്ന സമയത്ത് ദേവികുളം സബ് കളക്ടറായിരുന്നു. ഒരേ സമയത്ത് രണ്ട് പദവി വഹിച്ചിട്ടുള്ള ഒരേ ഒരു മഹാൻ ഈ പാവപ്പെട്ടവനാണേ. ഞാൻ എന്നെ കുറിച്ച് പുകഴ്ത്തി പറയാമെന്ന് വിചാരിക്കരുത്, ഞാൻ ഡ്രൈവിങ്ങിൽ വളരെയധികം എക്സ്പേർട്ടാണെന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നവരാണ്. ഒരിക്കൽ ഞാൻ ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് ഏകദേശം 3,650 കിലോമീറ്റർ ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാണ്. ഒരു 600 കിലോമീറ്റർ കഴിഞ്ഞ സമയത്ത് വണ്ടി മുന്നോട്ട് പോകാതെ ഡെസേർട്ടിൽ ഇങ്ങനെ സ്ട്രക്കായി നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പണി തന്നെ അങ്ങ് ചെയ്തു, ഇറങ്ങി ഒരൊറ്റ തള്ളായിരുന്നു. അത് അബുദാബിയും കഴിഞ്ഞ് കുവൈറ്റിൻ്റെ ബോർഡറിൽ ചെന്നിട്ട് വണ്ടി ഇങ്ങനെ നിന്നിട്ട് ഞാൻ തന്നെ ഇറങ്ങി ചവിട്ടി വണ്ടി അവിടെ നിർത്തി. ഇനി സ്പോട്ട് ഡബ്ബിംഗിലേക്ക് പോകാം. അപ്പോ സ്പോട്ട് ഇസ് ദേർ. നീ പകപൂക്കണല്ലടാ. ഞാൻ തിരിച്ചു പോകുന്നു. ഈ മൺകുടം തിരികിടാത്തൊരു വിളക്കിന് മുൻപിൽ ഞാൻ സൂക്ഷിക്കും. നിനക്കുമുണ്ടല്ലോ ജന്മം തന്നൊരാൾ, മരണം ഒരു നാൾ അയാൾക്കും സംഭവിക്കും. അന്ന് നീ ഈ മണപ്പുറത്ത് ബലിയിടനിട്ടിരിക്കുമ്പോൾ ഞാനുണ്ടാവും. ഈ മൺകുടത്തിൽ അവശേഷിക്കുന്നത് ഇതേ പുഴയിലൊഴുക്കാൻ. ഇനിയുള്ള ഡയലോഗ് നമ്മുടെ പൃഥ്വിരാജ് അഭിനയിച്ച മൊയ്തീൻ എന്ന സിനിമയിലെ കഥാപാത്രത്തിന് ഡബ് ചെയ്യുന്നത് ശ്രീനിവാസനാണ്. ഈ പുഴയുടെ കരപിടിച്ച് നടന്നാൽ അറബിക്കടല, അതിന് എത്ര കടവത്ത് ഏത് തോണിക്കാരൻ കുത്തി നിർത്തിയാലും ഇരവഴിഞ്ഞപ്പോൾ അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും. ഇരവഴിഞ്ഞപ്പോൾ അറബിക്കടലുള്ളതാണെങ്കിൽ അറബിക്കടൽ അറബിക്കുള്ളതാണ്. ഇത് അറബിയുടെ വാക്ക്, വാക്ക ഏറ്റവും നല്ല സത്യം. ആ ഹാ ഹ ജോണി സാർ, എങ്ങനെയുണ്ടായിരുന്നു ജയദേവന്റെ പെർഫോമൻസ്? നന്നായിരുന്നു. അത് ഈ പറഞ്ഞ പറഞ്ഞില്ല, ഒരു നല്ല നല്ല പ്രൊഫഷണലായിട്ടുള്ള നല്ല തറവായിട്ടുള്ള ഒരു കലാകാരൻ്റെ ഭംഗിയുള്ളൊരു പരിപാടി കാണാൻ പറ്റി. പിന്നെ ഒരു കാര്യം കൂടെ, ജയദേവൻ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഷാൻഡറുമാരുടെ ഒരു ചെറിയ ഒരു ഷാൻഡറുമാരുടെ ഒരു ചായ ഉണ്ട്. ചെറുക്കറിയ മുടിയും വേണമെങ്കിൽ ഷാൻഡറുമാരും ഒരു ഡൂപ്പിയാവുന്ന. അപ്പോൾ എന്തായാലും ജയദേവ എന്നാ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. Thank you. Congrats. All the best. Thank you, sir. Thank you.
ഞാൻ അവനെ പറ്റി എന്ത് പറയാനായിട്ടാണ്, വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ്. പലപ്പോഴും പ്രോഗ്രാമിലും ഒരുമിച്ച് പങ്കെടുക്കാൻ നേരത്ത് ജയദേവൻ സ്റ്റാർ ചെയ്യാൻ വരുമ്പോ നമ്മൾ ഈ സൈഡിൽ തട്ടിയുടെ അവിടെ വന്നിട്ട് കൊതിയോടെ നോക്കി നിൽക്കാറുണ്ട്. അത് തന്നെ ഇപ്പോഴും. അവനെ പറ്റി എനിക്കൊന്നും പറയാറൊന്നുമില്ല. അവൻ നമ്മളെക്കാട്ടും വലിയ കലാകാരനാണ്. അപ്പൊ അവന് എല്ലാവിധ ആശംസകളും. സാധാരണ ഒരു ഗാനമേള സ്റ്റേജിൽ എം ജി അണ്ണനും സിംഗേഴ്സ് അല്ലെങ്കിൽ ചിത്രചേച്ചിയൊക്കെ പാടാൻ വേണ്ടി വരുമ്പോൾ നമുക്കറിയാലോ, കൊതിയോടുകൂടി നമ്മൾ കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആകാംക്ഷ, അത് ഏത് പാട്ട് പാടണമെന്നുള്ള സംഭവം മാത്രമേ ക്വസ്റ്റ്യൻമാർക്കുള്ളൂ. അതുപോലെയാണ് ജയദേവന്റെ കാര്യത്തിലും. പിന്നെ ഏത് സ്റ്റാർ എടുക്കണേന്നുള്ള ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. ബാക്കി പെർഫെക്ഷന്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള അത്രയും കോൺഫിഡൻസ് ഉള്ള ഒരു കൂട്ടത്തിലാണ്. ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം വെച്ചാൽ, ജയറാം ഭട്ടൻ ഒരിക്കൽ എന്നെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയ സംഭവമാണ്. നീ മറ്റേ നമ്മുടെ എന്നെ ഫേട്ടൻ്റെ വേറൊരു മോഡുലേഷൻ ഉണ്ടല്ലോ, അതൊന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കൽ ഇപ്പോൾ നേല സിനിമയിൽ വെള്ളം ഒഴിച്ചുള്ള രംഗമാണ് ചെയ്യുന്നത്. ആ അതെ, ഇത്രയും നാളും ചാക്കുവെച്ചിട്ട് മുടിയും താങ്ങി നടന്നിട്ട് അവസാനം അവന് കിട്ടിയൊരു വിധിയെ ചാക്കുവെച്ചിട്ട് ഉള്ളിലിരിപ്പ് മുഴുവൻ അവനറിയാം. അണ്ണാക്കിട്ട് കുത്തിയാലും ശരി, അവന്നും ഇത് പറയില്ല. കരിമ്പലാലെ സണ്ണിച്ചും പറഞ്ഞല്ലേ, ബാക്കി നീ പറയാൻ മതിടാ പൊന്നു മോനെ. നാരായണൻകുട്ടി ചേട്ടനോട് പറയുന്നത്, ഓ പത്രം വായിക്കുന്നൊരു നാറി അല്ലേ, ഇവിടുന്ന് മിച്ചം വരുന്ന ഫൈറ്റ് പോകുന്നു ഞാനല്ലാതെ പത്രത്തിൽ. ഓ എന്ത് രസമായിരുന്നു. പണ്ട് മുതലേ ഏട്ടാ എൻ്റെ ഒരു ഭാഗ്യം എന്ന് വെച്ചാലേ, ഈ കുഞ്ഞുനാളിൽ നമ്മുടെ കാസറ്റുകൾ ഓസ്കാറിന്റെ കാസറ്റ് മുതലേ കേൾക്കാനൊരു ഭാഗ്യം കിട്ടിട്ടുണ്ട്. നമുക്കൊക്കെ ഒരുപാട് പ്രായമായി പെട്ടെന്ന് ഓർമ്മകൾ. അവന് ആ ഷർട്ടാ പാൻ്റ് പറഞ്ഞ പോലെ ഞങ്ങളുടെ സൈഡിൽ അതിന്റെ ഷർട്ടൊക്കെ തന്ന് അത് നാദുക്ക് തന്നെ തരും ഇല്ലേ നാദുക്ക. പിന്നെ ബ്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ആൻഡ് ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഗിഫ്റ്റ് ആണ് ബ്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ദ ലണ്ടൻ ക്ലാസിക് ഷർട്ട്.